അരനൂറ്റാണ്ട് പിന്നിടുന്ന രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ സിപിഐ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ തെരഞ്ഞെടുപ്പ് ഗോദയിലിറങ്ങിയത് 4 തവണ മാത്രം. 2 തവണ വിജയിച്ച പന്ന്യൻ പക്ഷേ 2 തവണ പരാജയത്തിന്റെ രുചി അറിഞ്ഞു. ഇനി എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പന്ന്യൻ രവീന്ദ്രൻ. 1989 കണ്ണൂർ ജില്ലാ കൌൺസിലിലേക്കായിരുന്നു പന്ന്യൻ രവീന്ദ്രന്റെ കന്നിയംഗം. അഴീക്കോട് ഡിവിഷനിൽ നിന്നും സിഎംപിയുടെ അഡ്വക്കേറ്റ് ഗോപാലിനെ പരാജയപ്പെടുത്തി പന്ന്യൻ കന്നി വിജയം നേടി. എന്നാൽ 96 മുണ്ടയാട് ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരത്തിൽ പന്ന്യന് കാലിടറി. പിന്നെ പന്ന്യന്റെ രാഷ്ട്രീയ തട്ടകം തിരുവനന്തപുരമായിരുന്നു. അടുത്ത മത്സരം ലോക്സഭയിലേക്ക്. 2005 പി കെ വാസുദേവൻ നായരുടെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തു നിന്നും ജനവിധി നേടിയ പന്ന്യൻ വി എസ് ശിവകുമാറിനെ 25,000+ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി 14 ലോക്സഭയിൽ അംഗമായി. 2011 പറവൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും വി ഡി സതീശനോട് പരാജയപ്പെട്ടു. ഇനി എന്തായാലും തെരഞ്ഞെടുപ്പ് ഗോദയിലേക്കില്ലെന്ന് പന്ന്യൻ ഉറപ്പിച്ചു കഴിഞ്ഞു. സംഘടനാ പ്രവർത്തനത്തിൽ മാത്രമാകും ഇനി ശ്രദ്ധ. മത്സരം എന്ന് പറയുന്ന എന്റെ കൺസെപ്റ്റ് ഇതാണ്, എല്ലാവരും മത്സരിക്കേണ്ട ആളുകളല്ല. മേയ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ നമ്മളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമുണ്ട്. ആ കർത്തവ്യം നിർവഹിക്കാൻ ഞാൻ സംഘടനാ പ്രവർത്തനത്തിനും അതുപോലെ പ്രചരണ പ്രവർത്തനത്തിനുമെല്ലാം ഞാൻ കൂടി ഉണ്ടാകും. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇത് തീരുമാനിക്കുന്നതല്ല, ഇപ്പോഴേ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ വിശ്രമമില്ലാത്ത നാടുകളായിരിക്കും നമുക്കൊക്കെ പൊതുപ്രവർത്തകരെന്ന സംശയമില്ല. നിലവിൽ സിപിഐയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായ പന്ന്യൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതുരക്തം വരണമെന്ന പക്ഷക്കാരനാണ്. അതുകൊണ്ട് തന്നെയാണ് മത്സര രംഗത്ത് നിന്ന് മാറി നിന്ന് സ്വയം മാതൃകയാവുന്നതും. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.